നമസ്കാരം, ഞാൻ ഷിഹാബ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പച്ചാളം. എറണാകുളം എസ് ആർ എം റോഡ് അച്ചൻവീട്ടിൽ ലൈനിൽ താമസിക്കുന്ന സബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിൽ വളർത്തുന്ന താറാവിൻ്റെ കൂട്ടിൽ കയറിയ മലമ്പാമ്പിനെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിന് അനുസരിച്ച് അവർ എത്തുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തു. എൻ്റെ ഡിവിഷൻ്റെ പരിധിയിൽ ഇന്ന് എനിക്ക് രാവിലെ ഒരു കോൾ വരികയുണ്ടായി. ഡിവിഷൻ്റെ പരിധിയിൽ ഒരു മലമ്പാമ്പിനെ ഒരു 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 കോഴിക്കൂട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല ആവശ്യം നല്ല വലിപ്പമുള്ളൊരു മലമ്പാമ്പായിരുന്നു. അതിന് എനിക്ക് എട്ടടിയേറ്റ നീളമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ ചേട്ടൻ്റെ വീട്ടിലാണ് മലമ്പാമ്പ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ മലമ്പാമ്പ് വരുന്നത്. ആദ്യത്തെ ഒരു പ്രാവശ്യം അവർ പിടിച്ചു കൊടുക്കുകയുണ്ടായി. രണ്ടാമത് അത് ഇര വിഴുങ്ങിക്കഴിഞ്ഞിട്ട് അത് വരാൻ വൈകിയതുകൊണ്ട് അത് തനത്താനെ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ മലമ്പാമ്പിനെ കിട്ടിയിരിക്കുന്നത്. അവരുടെ അവർ ഒരു ഏകദേശം ഒരു 55 കോഴിയും താറാവും അങ്ങനെ പല പല ഇതുങ്ങൾ വളർത്തി ഉപജീവനം നടത്തുന്ന ഒരു കുടുംബമാണ്. ഈ ഒത്തിരി ഈ താറാവുകളെയും കോഴികളെയും പിടിച്ചു നിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ മലമ്പാമ്പുകൾ. ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ അവർ ആ താ വിഴുങ്ങിയിട്ട് ഉടനെ മലമ്പാമ്പ് പോവുകയാണ് ഉണ്ടാവുന്നത്. ഈ പ്രാവശ്യം എന്തായാലും ആ മലമ്പാമ്പ് കുടുങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഒത്തിരി പാമ്പുകളുടെ ശല്യം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതിനെ ഒരു പ്രതിവിധി കാണണമെന്ന് മാത്രമാണ് എനിക്ക് അധികൃതരോട് പറയാനുള്ളത്. ഇതിനു മുമ്പ് 55 താറാവ് 65 കോഴീനൊക്കെ പിടിച്ച് തിന്നിട്ട് പാമ്പ് കൂട്ടിപ്പെട്ടിട്ട് ഫോറസ്റ്റിന് വിളിച്ചിട്ട് ഫോറസ്റ്റ് വന്നത് 12:00 ആ സമയത്ത് ഈ പാമ്പ് പോയി, പിടിക്കാൻ പറ്റിയില്ല. രണ്ടാമത് ഞാൻ താറാവിനെയും കോഴിനെയും വളർത്തി. വളർത്തിയെന്ന് പറഞ്ഞാൽ ഈ വന്ന ഭക്ഷണങ്ങൾ ബാക്കി വന്ന അതുങ്ങൾ തിന്നോളും, കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണേനു. അങ്ങനെ ചെയ്തും കുടിക്കുമ്പോൾ പിന്നെയും പിടിച്ചിട്ട് താറാവ് ആറ് കോഴി മൂന്നാല് താറാവിനെ പിന്നെ മലമ്പാമ്പ് പിടിച്ച് ഫോറസ്റ്റ് വന്നിട്ട് പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോഴും ഒരു 6 താറാവിൻ്റെ പോയി. ഇപ്പം ഇതിന് 6 താറാവിനെ പിടിച്ച്, പിന്നെ ഇപ്പം 2 താറാവ് ഉണ്ടായുള്ളൂ. 3 താറാവിന് ഒരെണ്ണത്തിനെ പിടിച്ചിട്ട് അത് കൂട്ടിക്കയറിയല്ല, പുറത്തുനിന്ന് പിടിച്ചത്. പിന്നെ 2 ഇപ്പം കൂട്ടിക്കയറി കൂട്ടിക്കയറിയിട്ട് 2 പിടിച്ചിട്ട് മിണുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കണേ. അത് എങ്ങനെ കയറുന്ന എല്ലാ വശവും 4 വശവും ബന്ദൂസാക്കിയിട്ട് വെച്ചിട്ട് ഇത് എൻ്റെ വൈഫ് ഇതിവിടെ നിറച്ച് ഈ പരിസരം കംപ്ലീറ്റ് പാമ്പിൻ്റെ ബാക്കറോളും. ഇതിപ്പോൾ എവിടുന്ന വന്നത് എങ്ങനെയാണ് മതി, ഇന്നാൾ 3 താറാവിനുണ്ടായത് ഒരെണ്ണത്തിനെ പറമ്പിലിട്ട് പിടിച്ച്, പിന്നെ 2 ഇപ്പോൾ കൂട്ടിക്കയറി പിടിച്ച് കൂട്ടിക്കിടക്കണേനു. ഞാനൊക്കെ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കണായിരുന്നു, എൻ്റെ വൈഫും പണിക്ക് പോകാൻ വേണ്ടി നിൽക്കണമായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്, സാന്ത്വന അടിച്ച് ബന്ധുസാക്കി വെച്ചിട്ടാണ്. ഇതിനിപ്പോൾ 2 താറാവിനെ പിടിച്ച് മിണുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് സാധനം. ഞാനിങ്ങനെ പോണ വഴി ഇതിൽ വന്നപ്പോഴത്തേക്കും ഒരു ആൾക്കൂട്ടം കണ്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഇവിടെ ഒരു മലമ്പാമ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ടാന്ന്. അപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്ന് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും പാമ്പിനെ കണ്ടില്ല. ഫോറസ്റ്റുകാർ പോവും, അത് കഴിഞ്ഞ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഞാനിവിടെ നോക്കിയപ്പോഴത്തേക്കും ഈ സൈഡിൽ പാമ്പ് ഇരിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ രണ്ടാമത് അവരെ വിളിച്ചു വരുത്തി പാമ്പിനെ പിടിച്ച് അവർ പോകുന്നുപോയായിരുന്നു. മൈത്രി റെസിഡൻ്റ് അസോസിയേഷനിൽ അച്ഛൻ വീട്ടിൽ ലൈനിൽ താമസക്കാരാണ്. ഇപ്പോൾ രാവിലെ ഒരു കോൾ വന്നു നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ ഈ ലൈനിൽ തന്നെ അവസാനത്തുള്ള സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു മലമ്പാമ്പിനെ ഇവരുടെ താറാവിൻ്റെ കൂട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ 3 പ്രാവശ്യമാണ് ഇത് വരണത്. ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്ന ഒരു 10-18 താറാവിനെയും കരിങ്കോഴീനെയും ഒക്കെ പിടിച്ച് തിന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലും അത് കണ്ടതിൽ ഏറ്റവും വലിയ സൈസ് അതായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ ഫോറസ്റ്റുകാർ വന്നപ്പോഴത്തേക്കും അത് ഇരവിഴുങ്ങിയതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് അത് വിട്ട് കളഞ്ഞു. 2 പ്രാവശ്യം വിളിച്ച് പറഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ വന്നിട്ട് ഫോറസ്റ്റുകാർ വന്ന് ചാക്കിലാക്കി കൊണ്ടുപോയി. പച്ചാളത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ തീരുന്നില്ല. വീണ്ടും മറ്റൊരു വാർത്തയുമായി കാണുന്നതുവരെ പച്ചാളത്ത് നിന്നും ലൈഫ് കൊച്ചിക്ക് വേണ്ടി ഷിഹാബ്.